പുതിയ മൊബൈൽ ഫോൺ വാങ്ങി ഒരു വർഷത്തിനകം അതിൻ്റെ ഹാർഡ്വെയർ ആയി ആയിക്കഴിഞ്ഞാൽ മൊബൈൽ റിപ്പയർ ചെയ്തു തരുന്നതിന് പകരം പുതിയ മൊബൈൽ ഫോൺ വീട്ടിൽ കൊണ്ടുവന്ന് തരിക ഫ്രണ്ടിലും ബാക്കിലും അമോ എൽ ഇ ഡി ഡിസ്പ്ലേ സോണിയുടെ അൻപത് മെഗാ പിക്സലിൻ്റെ ക്യാമറ ഇരുപതിനായിരം രൂപ കൊടുത്ത് ഒരു മൊബൈൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള സവിശേഷതകളുള്ള ഒരു മൊബൈൽ ഫോൺ അതാണ് നമ്മുടെ ലാവ പുറത്തിറക്കിയിരിക്കുന്ന അഗ്നി ത്രീ എന്ന ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത അപ്പൊ നമുക്ക് അങ്ങോട്ട് സമയങ്ങളെ ഇതാണ് ഈ ഒരു ഫോൺ കിട്ടുന്ന ബോക്സ് ബോക്സിനകത്ത് എന്തുണ്ടെന്ന് അവസാനം പറയാം നമുക്ക് ആദ്യം ഫോൺ ഒന്ന് വിശദമായിട്ട് കണ്ടു രണ്ട് നിറത്തിലാണ് ഇത് ലഭിക്കുന്നത് ക്രിസ്റ്റീൻ ഗ്ലാസ് എന്നും ഹെതർ ഗ്ലാസ് എന്നും രണ്ട് നിറങ്ങൾ ഇത് ഹെദർ ഗ്ലാസ് നിറം ഇടത് സൈഡിൽ വോളിയം കീകളും വലുത് സൈഡിൽ പവർ ബട്ടണും പിന്നെ ആക്ഷൻ ബട്ടൺ എന്ന മറ്റൊരു ബട്ടണും മുകളിലും താഴെയും സ്പീക്കറുകളും താഴെ സിം പോർട്ടും സി ടൈപ്പ് ചാർജിംഗ് ബോർട്ടുമാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത് ഇരുന്നൂറ്റി ഗ്രാം ഭാരമുണ്ട് ഈ ഒരു ഫോണിന് പക്ഷേ അധികം തിക്നെസ് ഒന്നും നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നില്ല ആറ് പോയിന്റ് ഏഴ് എട്ട് ഇഞ്ചിന്റെ ത്രീ ഡി കറവ് ആയിട്ടുള്ള അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത് ആയിരത്തി ഇരുന്നൂറ് ഇന്റു രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് പിക്സൽ റെസൊലൂഷൻ അതായത് പറയാം ആയിരത്തി ഇരുന്നൂറ് ഇഞ്ച് ബ്രൈറ്റ്നസ് ഉണ്ട് നൂറ്റി ഇരുപത് ഹെഡ്സ് റിഫ്രഷറേറ്ററും ഉണ്ട് നല്ല ബ്രൈറ്റ്നസും കളർ ക്വാളിറ്റിയും ഒക്കെ ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിൻ്റെത് മാറ്റ് ഫിനിഷിംഗ് ആയ റിയർ സൈഡിൽ മൂന്ന് ക്യാമറകൾ ഒപ്പം മിനി അമോ എൽ ഇ ഡി ഡിസ്പ്ലേ അത് വൺ പോയിന്റ് സെവൻ ഫോർ ഇഞ്ചിന്റെ നമുക്കിവിടെ കാണാം രണ്ട് പ്രാവശ്യം ടാപ്പ് ചെയ്താൽ ഓൺ ആകുന്ന ഡിസ്പ്ലേയിൽ എപ്പോഴും ഫയറി എന്ന ഒരു ക്യൂട്ട് ഡോഗിനെ കാണാം പല രീതിയിലുള്ള അനിമേഷൻ അതുകൂടെ കാണിച്ചുകൊണ്ടേയിരിക്കും ഇവിടെ ഇങ്ങനെ ഇടത് സൈഡിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് ക്യാമറയും മ്യൂസിക് പ്ലെയറും മറ്റു പല ആപ്പും ഒക്കെ സെലക്ട് ചെയ്യാം മുകളിൽ നിന്നാണ് സ്വൈപ്പ് ചെയ്യുന്നതെങ്കിൽ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനും വലതുവശത്തേക്ക് സ്വൈപ്പ് ചെയ്ത് വിഡ്ജറ്റുകൾ സെലക്ട് ചെയ്യാനും മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് നോട്ടിഫിക്കേഷനും കോൾ ഹിസ്റ്ററിയും ഒക്കെ നമുക്ക് കാണാം ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും ഇത് സപ്പോർട്ട് ചെയ്യും ഇതിന്റെ മെയിൻ ഗുണം ഏത് ഫോണിലും കൂടുതൽ ക്വാളിറ്റി റിയർ ക്യാമറയിലായിരിക്കുമല്ലോ നമുക്ക് റിയർ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സെൽഫിയും സെൽഫി പോർട്രേറ്റും സെൽഫി വീഡിയോയും ഒക്കെ ഇതുപോലെ എടുക്കാം റിയർ സൈഡിലെ മെയിൻ ക്യാമറ സോണിയുടെ അൻപത് മെഗാപിക്സലിന്റെ ഒ എസ് ക്യാമറയാണ് തേർട്ടി ഫ്രെയിം പെർ സെക്കൻഡിൽ ഫോർ കെ വീഡിയോകളും സിക്സ്റ്റി ഫ്രെയിം പെർ സെക്കൻഡിൽ ഫുൾ എച്ച് ഡി വീഡിയോകളും എടുക്കാൻ കഴിയുന്ന ഇതിൽ മൂന്ന് ഇരട്ടി സൂമുള്ള എട്ട് മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറയും എട്ട് അൾട്രാ വൈഡ് ക്യാമറയും ഉണ്ട് ഫ്രണ്ട് ക്യാമറ പതിനാറ് മെഗാ പിക്സലിന്റെതാണ് ഫ്രണ്ടിൽ ഫുൾ എച്ച് ഡി വീഡിയോകളാണ് നമുക്ക് എടുക്കാൻ സാധിക്കുക മീഡിയടെക് ഡെമൻസിന്റെ സെവൻ ത്രീ ഡബിൾ സീറോ എക്സ് ഒക്ട്രാ കോർ പ്രൊസർ ഉപയോഗിക്കുന്ന ഇതിൽ ആൻഡ്രോയിഡ് വേർഷൻ ഫോർട്ടീൻ ആണുള്ളത് ഫിഫ്റ്റീൻ സിക്സ്റ്റി സെവൻറ്റീൻ ഈ മൂന്ന് വേർഷനിലേക്കും അപ്ഡേറ്റും ലാവ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് എട്ട് ജി ബി റാമും നൂറ്റി ഇരുപത്തെട്ട് ജി ബി സ്റ്റോറേജും ഉള്ള മോഡലും ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി സ്റ്റോറേജ് ഉള്ള മോഡലും ഉണ്ട് ഇതിനോടൊപ്പം എട്ട് ജി ബി വെർച്വൽ റാമും ഇതിൽ ലഭ്യമാണ് അയ്യായിരം എം എച്ച് ബാറ്ററിയുള്ള ഇത് ചാർജ് ചെയ്യാനായിട്ട് ലാവ അറുപത്താറ് വാട്ട് ചാർജർ ആണ് തരുന്നത് അൻപത്തിമൂന്ന് മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആകും ചാർജർ ഇല്ലാതെയും നമുക്ക് ഇത് വാങ്ങാൻ കിട്ടും വില ആയിരം രൂപയോളം കുറയും ആക്ഷൻ ബട്ടണിൽ പല ഫംഗ്ഷനുകളും നമുക്ക് ആഡ് ചെയ്യാം സിംഗിൾ ടാപ്പിൽ വേണോ ഡബിൾ ടാപ്പിൽ വേണോ ഹോൾഡ് ചെയ്താൽ വേണോ എന്നൊക്കെ ഏത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കണം ക്യാമറയിൽ ഷട്ടർ ബട്ടൺ ആയിട്ട് ഉപയോഗിക്കണോ റെക്കോർഡ് ബട്ടൺ ആയിട്ട് ഉപയോഗിക്കണോ അല്ലെങ്കിൽ സൈലന്റ് മോഡ് എനേബിളും ഡിസേബിൾ ആക്കാനായിട്ട് ഉപയോഗിക്കണോ അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം ഓഡിയോ നോക്കി കഴിഞ്ഞാല് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറും ഇക്വലൈസറും എഫ് എം റേഡിയോയും ഒക്കെ ഇതിലുണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഇതിലുള്ളത് ഇന്ത്യയുടെ നാവിക്കും ജി പി എസും സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ഫോണില് വൈഫൈ സിക്സ് ഇ സപ്പോർട്ടും ബ്ലൂടൂത്ത് വേർഷൻ ഫൈവ് പോയിന്റ് ഫോറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി ഈ ഒരു ബോക്സിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് നോക്കാം ഫോൺ ഹാർഡ്വെയർ കംപ്ലൈൻറ് ആയാൽ റിപ്പയർ ചെയ്ത് തരുന്നതിന് പകരമായിട്ട് പുതിയ ഫോൺ വീട്ടിൽ വന്ന് പകരം തരുമെന്ന് ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു ലീഫ്ലെറ്റ് പിന്നെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബാക്ക് കേസ് കവറ് അറുപത്താറുമായിട്ട് ചാർജർ സി ടൈപ്പ് കേബിൾ സിം ജക്ടർ ഇത്രയുമാണ് ഉണ്ടാവുക അഗ്നി എന്ന ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് രണ്ട് വേരിയന്റുകളായിട്ടാണ് ലഭിക്കാൻ ഞാൻ പറഞ്ഞു ഒന്ന് എട്ട് ജി ബി റാമും നൂറ്റി ഇരുപത്തെട്ട് ജി ബി സ്റ്റോറേജ് ഉള്ളത് പിന്നെ എട്ട് ജി ബി റാം തന്നുള്ളത് ഇരുന്നൂറ്റി അമ്പത്തി ജി ബി സ്റ്റോറേജ് ഉള്ളത് ലഭിക്കും ഇതുതന്നെ നമുക്ക് ചാർജർ ഉൾപ്പെടെയും ചാർജർ ഇല്ലാതെയും വാങ്ങാൻ സാധിക്കും അപ്പോൾ ചാർജറുള്ള എട്ട് ജി ബി റാമും നൂറ്റി എത്തിയെട്ട് ജി ബി സ്റ്റോറേജും ഉള്ള മോഡലിന് ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ആമസോണിലെ വില നിങ്ങളവിടെ കാർഡ് ഉപയോഗിച്ചിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആയിരം രൂപയുടെ അവിടെ ഡിസ്കൗണ്ട് കിട്ടും അപ്പോൾ നമുക്ക് പത്തൊമ്പത് തൊള്ളായിരത്തി ഇരുപതിനായിരം രൂപയ്ക്ക് സാധനം നമുക്ക് കിട്ടും അപ്പോൾ ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു മൊബൈൽ ഫോൺ പ്രത്യേകിച്ച് ക്യാമറ നിങ്ങൾ കണ്ടു സോണിയുടെ ക്യാമറയാണ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയൊക്കെ അവിടെ തോന്നുന്നുണ്ട് അല്ലേ ഞാൻ സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട് പിന്നെ ഡുവൽ ഡിസ്പ്ലേ ഉണ്ട് അറുപത്താറുമായിട്ട് ചാർജറുണ്ട് പിന്നെ ഇതിനൊക്കെ അപ്പുറം ലാഭയുടെ കുറേ ശബ്ദവും വാറൻറ്റിയൊക്കെ ഉണ്ട് അതായത് ശബ്ദം എന്ന് പറയുന്നത് അവർ പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ അപ്ഡേറ്റ് അതായത് ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് അത് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഇതിലേക്ക് തീർച്ചയായിട്ടും തന്നിരിക്കും എന്നാണ് പറയുന്നത് പിന്നെ ഇത് കൂടാതെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഇന്ന് ലഭിച്ചിരിക്കും കൂടാതെ അവർ പറയുന്നത് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഹാർഡ്വെയർ കംപ്ലൈൻ്റ് ആണെങ്കിൽ ഒരു വർഷത്തിനകം എപ്പോഴാണ് വാറണ്ടി പീരീഡിലാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പുതിയത് കൊണ്ട് തരുമെന്നൊക്കെയാണ് എന്തായാലും ലാവ പറയുന്നത് അപ്പോൾ ലാവയുടെ സർവീസൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയും കാരണം നിങ്ങൾ ആരെങ്കിലും ഒക്കെ വാങ്ങിയിട്ടുണ്ടാവില്ല അവരുടെ മൊബൈൽ എന്നിട്ട് സർവീസ് ലഭിച്ചവരുണ്ടെങ്കിൽ അത് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമ്പനി ഇടുക അപ്പോൾ എന്തായാലും ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഈ ഒരു സ്പെക്കും ക്യാമറ ക്വാളിറ്റിയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പോയിട്ട് അത് വീഡിയോയ്ക്ക് താഴെ എന്തായാലും അപ്പോൾ മറ്റൊരുമായി മറ്റു വീടേ നമുക്ക് വീണ്ടും കാണാം